ഹലോ, അസ്സലാമു അലൈക്കും. ഗസാബനിൻ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സ്പെഷ്യൽ എന്ന് പറയുന്ന ഒരു ഉണ്ണിയപ്പ കേക്കാണ് കേട്ടോ. ഉണ്ണിയപ്പത്തിന് ചട്ടിയിൽ ഉണ്ടാക്കണതുകൊണ്ട് തന്നെയാണ് ഉണ്ണിയപ്പ കേക്ക് എന്ന് പറയാൻ കാരണം. കേക്ക് ഉണ്ടാക്കിയിട്ട് ശരിയാവണില്ല, സ്പോഞ്ച് പോലെ ആവണില്ല, കുഴിയായി പോകണം, അങ്ങനെ പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടൊരു ടിപ്പും കൂടെയാണെന്ന് വിചാരിച്ചു. ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ടെൻഷനും വേണ്ട, എന്തായാലും വിജയിച്ചിരിക്കും നിങ്ങളീ കാര്യത്തിൽ. നല്ല സ്മൂത്തായിട്ട് നല്ല സ്പോഞ്ച് നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണ്. ഒരുപാട് മുട്ടൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ട് ശരിയായില്ല എന്ന് ഓരോരുത്തർ സങ്കടം പറയുമ്പോൾ എനിക്കും അതുപോലെ സങ്കടം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. മൈദ നിങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നന്നായിട്ട് അരിച്ചിട്ട് വേണം എടുക്കാൻ. മൈദൻ്റെ അളവും പഞ്ചസാരയുടെ അളവൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര പൊടിച്ചിട്ട് എടുക്കണമെങ്കിൽ ഒന്നുകൂടി ബെറ്ററാണ്. ഞാൻ പൊടിക്കായിട്ടാണ് പെടുത്തുള്ളത്. മുട്ടയുടെ ബാറ്ററിലേക്ക് എപ്പോഴും മൈദ മിക്സ് ചെയ്യുമ്പോൾ കുറേ ഇഷ്ടമിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും ഒരുമിച്ചിട്ടിട്ട് മിക്സ് ചെയ്യരുത്. ഇപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ കേക്കിൻ്റെ ബാറ്റർ രണ്ട് പാത്രത്തിലേക്കായിട്ട് മാറ്റുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ രണ്ട് എസൻസ് നമ്മൾ മിക്സ് ചെയ്യണ്ടല്ലോ. ഒന്നിൽ പിസ്തടയും ഒന്നിൽ മാംഗോയുടെ എസൻസും മിക്സ് ചെയ്യുന്ന കാരണം കൊണ്ട് രണ്ട് ബോട്ടിലേക്കായിട്ട് മാറ്റുന്നുണ്ട്. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം പകുതി പകുതിയൊക്കെ ഇട്ട് രണ്ട് പാത്രത്തിലാക്കി മാറ്റി വെക്കാം. വേറൊന്നിനല്ല, രണ്ട് കളറിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന് മാംഗോയുടെ എസൻസും അതുപോലെ പിസ്തടതും കുഴിച്ചാണ് മിക്സ് ചെയ്ത് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലേവറാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുപോലെ രണ്ട് പാത്രത്തിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാണ് പിസ്തയുടെ എസൻസ്. ഇതിന് പകരം നിങ്ങൾക്ക് എസൻസ് വേണ്ട, കളർ മാത്രമെന്നാണെങ്കിൽ ലിക്വിഡ് കളർ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ എസൻസ് പിസ്തയുടെ ടേസ്റ്റും കൂടി കിട്ടിട്ടേ എതിരാണ് എസൻസ് വയ്ക്കുന്നത്. കളർ മാത്രമാണെങ്കിൽ കളർ മാത്രം ചേർത്താൽ മതി. മുട്ടൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ പോയിക്കോട്ടെ നമ്മളിതുപോലത്തെ എസൻസ് ഒഴിക്കുകയാണെങ്കിൽ. നിങ്ങൾക്കിപ്പം എന്താ പറയുക, പിസ്തയുടെ ഒന്നും വേണ്ടെന്നാണെങ്കിൽ സാധാ നമ്മുടെ നോർമൽ എസൻസ് ഉണ്ടല്ലോ അത് ചേർത്തിട്ട് ലിക്വിഡ് കളർ ചേർത്താൽ മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. ഇപ്പോൾ ഞാൻ പിസ്തയുടെ കളർ ചേർത്തിട്ടുണ്ട്. അടുത്തതിലായിട്ട് ഞാൻ മാംഗോയുടെ എസൻസ് ചേർക്കണം. ഈ രണ്ട് എസൻസും നിങ്ങൾക്ക് ഒഴിവാക്കിയിട്ട് വാനില എസൻസ് ചേർത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് രണ്ടായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അങ്ങനെ നമ്മൾ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് പാത്രത്തിലായിട്ട് സെപ്പറേറ്റായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടമുള്ള കളർ ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഉണ്ണിയപ്പത്തിൻ്റെ കേക്ക് ഉണ്ടാക്കി നോക്കിയാലോ. അധികം ടൈമൊന്നും വേണ്ട, ഒരു മിനിറ്റ് ഒന്നര മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ ഉണ്ണിയപ്പ കേക്ക് റെഡി ആവുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരത്തിനൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ടെൻഷനൊന്നും വേണ്ട, പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ രീതിയാണ്. ഈ ചെറിയൊരു ഉണ്ണിയപ്പ കേക്കിൻ്റെ ഷേപ്പും ചെറിയൊരു കേക്കായതുകൊണ്ട് പെട്ടെന്നത് സെറ്റായിട്ട് റെഡി ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. നമ്മളെപ്പോഴും ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ആ എന്താ പറയുക, ആ കുഴി ഉണ്ടല്ലോ ഉണ്ണിയപ്പ കുഴീൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നിറച്ചും ഒഴിക്കാറുണ്ട്. ഇതിൽ നമുക്ക് ബാറ്റർ പകുതിക്ക് ഒഴിക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മളെ കേക്ക് നന്നായി പൊങ്ങി വരാനുള്ള ഗ്യാപ്പ് ഇടണം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് രണ്ടും മിക്സാക്കി ഇട്ടിടുന്നത്. ആദ്യം പിസ്തയുടെ ഫ്ലവറും പിന്നീട് മാംഗോയുടെ ഫ്ലവറായിട്ടാണ് ഇടുന്നത്. അപ്പോൾ രണ്ട് ഫ്ലവർ വരുമ്പോൾ അതിൻ്റെ രീതിയിൽ കുറേശ്ശെ ഒഴിച്ചിട്ട്
വെക്കേണ്ട ആവശ്യമുള്ളൂ. എങ്കിൽ മാത്രമേ ആ കറക്റ്റ് ലെവലിൽ അത് പൊന്തി വരുള്ളൂ. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പം കേക്കിൻ്റെ മിക്സ് ഇതാ ഇങ്ങനെയാണ്ട്ടായിരിക്കുക. ആദ്യം പിസ്തയിട്ടും പിന്നെ മേലെ മാങ്കൊണ്ടതായിട്ടും അങ്ങനെയാണ് കാണുക. നമ്മൾ ഒരൊന്നര മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കേക്ക് റെഡിയായിട്ടുണ്ട്. കാണാൻ എന്ത് ഭംഗിയല്ലേ, നല്ല ടേസ്റ്റും സോഫ്റ്റൊക്കെ ആയിട്ടാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റും. ഒരുപാട് ടൈമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എണ്ണ തടവിയത് കാരണം കൊണ്ട് പെട്ടെന്ന് വിട്ടു വരുന്നൊക്കെ ഉണ്ട്. നമ്മുടെ കേക്ക് കാണുമ്പോൾ അത്ര കളറൊന്നും തോന്നിക്കണില്ല. അപ്പോൾ ഞാൻ കൂടുതൽ എസൻസ് ഒന്നും ഒഴിച്ചിട്ടുണ്ടിരുന്നില്ല. ആവശ്യത്തിനുള്ള ജസ്റ്റ് പിസ്തയുടെ മേങ്ങയുടെ ടേസ്റ്റ് വരാനുള്ള കുറച്ചേ ഉപയോഗിച്ചിട്ടുള്ളൂ. ലിക്വിഡ് കളർ ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ കളർ തോന്നിക്കും. ഞാൻ ഉണ്ടാക്കുന്ന കേക്കിൽ കൂടുതൽ കെമിക്കൽ ചേർക്കാൻ എനിക്ക് താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഞാൻ കേക്കിൽ യൂസ് ചെയ്യാറില്ല. നന്നായിട്ട് മുട്ട പതഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പ സോഡൻ്റെ ആവശ്യമില്ല കേക്കിന് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. നന്നായിട്ട് ബീറ്റർ ഉള്ള ആൾക്കാർക്ക് ബീറ്റർ കൊണ്ട് നല്ല ബീറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും അപ്പ സോഡൻ്റെ ആവശ്യമില്ല. ഈ കേക്കിൽ ഞാൻ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപയോഗിച്ചിട്ടില്ല. ഞാൻ മിക്ക കേക്കിലും ഉപയോഗിക്കാറില്ല. അങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ പോലും ഇത് രണ്ടും യൂസ് ചെയ്യാറില്ല. അഥവാ വലിയ വലിയ ഓർഡറൊക്കെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്യും, എങ്കിലും ബേക്കിംഗ് സോഡ ഉപയോഗിക്കാറില്ല. ഇനി നമുക്ക് ഞാൻ മറ്റുള്ള കേക്കുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. കേക്ക് റെഡിയുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അധികം ടൈമൊന്നും വേണ്ട, ഞാൻ സമയമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ ഒരുപാട് മുട്ടയും കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് കേക്ക് റെഡിയായില്ല എന്ന് പറയുന്ന ആൾക്കാർ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് പഠിക്കുന്നത് നന്നായിരിക്കും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അസ്സലാമലൈക്കും.